ലാലു അലക്സ് എന്ന മഹാനടനെ മലയാളികൾക്ക് പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല വില്ലനായും നായകനായും സഹനടനായും അച്ഛനായും സഹോദരനായുമൊക്കെ ലാലു അലക്സ് ഒരുപാട് ചിത്രങ്ങളിൽ അഭിനയിച്ചിട്ടുണ്ട് ഓരോ കഥാപാത്രങ്ങളും മലയാളികളുടെ മനസ്സിൽ എപ്പോഴും തങ്ങി നിൽക്കുന്നവ തന്നെയാണ് തൻ്റെതായ അവതരണ ശൈലിയും അഭിനയ പാഠവും കൊണ്ട് ലാലു അലക്സിന് മലയാള സിനിമയിൽ തൻ്റെതായ ഒരു കയ്യൊപ്പ് പതിപ്പിക്കാനും കഴിഞ്ഞിട്ടുണ്ട് ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷമാണ് പൃഥ്വിരാജ് സുകുമാരൻ സംവിധാനം ചെയ്ത മോഹൻലാൽ ചിത്രമായ ബ്രോഡ് ലാലു അലക്സ് വരുന്നതും അദ്ദേഹത്തിൻ്റെ കഥാപാത്രം ഏറെ അധികം ശ്രദ്ധിക്കപ്പെട്ടിരുന്നു കുര്യൻ മാളിയേക്കൽ എന്ന അച്ഛൻ കഥാപാത്രം അത്രയധികം ആരാധകർക്കും പ്രിയപ്പെട്ടത് തന്നെയായിരുന്നു സിനിമയിലെ കഥാപാത്രം ശ്രദ്ധിക്കപ്പെട്ടതോടെ പല അഭിമുഖങ്ങളിലൂടെയും തൻ്റെ കരിയറിനെ കുറിച്ചൊക്കെ നടൻ തുറന്നു പറയാൻ തുടങ്ങി എന്നാൽ വ്യക്തി ജീവിതത്തിൽ വലിയ വേദനകളും വിഷമങ്ങളും ഒക്കെ തനിക്ക് ഉണ്ടായിട്ടുണ്ട് എന്നാണ് ലാലു അലക്സ് ഇപ്പോൾ തുറന്നു പറഞ്ഞിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഇങ്ങനെയാണ് പ്രതിസന്ധിയിലൂടെ തൻ്റെ ജീവിതം കടന്നുപോയപ്പോൾ മുഴുവൻ പിന്തുണ തന്നത് ഭാര്യ ബെറ്റിയാണെന്നാണ് അദ്ദേഹം തുറന്നു പറഞ്ഞെത്തിയിരിക്കുന്നത് പലപ്പോഴും തനിക്ക് സിനിമ ഇല്ലാതായിട്ടുണ്ട് മലയാള സിനിമ കുറച്ചുനാൾ വീട്ടിലിരിക്കാൻ പറയും ഞാനത് അനുസരിക്കും സിനിമ ഇല്ലാതെ വീട്ടിലിരിക്കുന്ന നാളുകൾ വലിയ വിഷമം ഉണ്ടാക്കുന്നത് തന്നെയാണ് ജീവിതത്തിലെ വേദനകളെക്കുറിച്ച് കുറിച്ച് ഓർത്താൽ സങ്കടം വരും എനിക്കൊരു മോളുണ്ടായിരുന്നു പക്ഷെ പത്ത് മാസമേ അവൾ ജീവിച്ചുള്ളൂ ഇന്നും അവളുടെ മുഖം മനസ്സിൽ നീറ്റലാണ് ഇന്നുണ്ടായിരുന്നെങ്കിൽ അവൾക്കിപ്പോൾ മുപ്പത് വയസ്സായേനെ പക്ഷെ അതൊക്കെ ഞാൻ മറികടന്നു അനുഭവിച്ച വേദനകളെല്ലാം എനിക്ക് അനുഗ്രഹമായി കൊണ്ടിരിക്കുകയാണ് എന്നാണ് ലാലു അലക്സ് തുറന്നു പറയുന്നത് അവസരങ്ങൾ തേടി ഞാൻ ഒരുപാട് വാതിലുകളിൽ മുട്ടിയിട്ടുണ്ട് മിക്കവരും തുറന്നു തന്നു ഇത്രയും കാലത്തെ ജീവിതത്തിനിടയിൽ നിങ്ങൾ ഭാഗ്യവാനാണോ എന്ന് ചോദിച്ചാൽ ആകെ മൊത്തം തൂക്കി നോക്കുമ്പോൾ ഭാഗ്യവാനാണ് സ്വപ്നം കണ്ടതിനേക്കാൾ പലതും അഞ്ചും പത്തും മടങ്ങ് തിരിച്ചു കിട്ടി അവഗണനകൾ പലതരത്തിലും ഉണ്ടായിട്ടുണ്ട് ഞാൻ അഭിനയിച്ച സിനിമയുടെ നൂറാം ദിന ആഘോഷങ്ങൾ ഉണ്ടായിട്ടുണ്ട് ചിത്രത്തിൽ നല്ല റോളുകളായിരിക്കും ഞാൻ അഭിനയിച്ചിട്ടുള്ളത് അതുകൊണ്ട് ആഘോഷത്തിൽ പങ്കെടുക്കാൻ പുതിയ ഡ്രസ്സൊക്കെ വാങ്ങി കാത്തിരുന്നിട്ടുണ്ട് പക്ഷെ എന്നെ വിളിച്ചിട്ടില്ല അതൊക്കെ വലിയ നിരാശയ്ക്ക് കാരണമായിട്ടുണ്ടെന്നും ലാലു അലക്സ് തുറന്നു പറയുന്നു സിനിമ ഉപേക്ഷിച്ചു പോരണമെന്ന് പലപ്പോഴും തോന്നിയിട്ടുള്ളതായും അദ്ദേഹം പറയുന്നു ആദ്യകാലത്ത് സിനിമാ ചിത്രീകരണത്തിനിടയിൽ എന്നെ പോലെയുള്ള അഭിനേതാക്കളെ സാവധാനമേ വിളിക്കുകയുള്ളൂ ആദ്യമൊക്കെ പ്രമുഖ താരങ്ങളെ കൊണ്ട് അഭിനയിപ്പിക്കും അവരുടെയൊക്കെ തിരക്കൊഴിഞ്ഞു പോയാൽ മാത്രമേ ഞങ്ങളുടെ സീന് വിളിക്കത്തുള്ളൂ അതുവരെ പൊരി വെയിലും മഴയും ഒക്കെ കൊണ്ട് ഞങ്ങൾ സഹിച്ചു നിൽക്കണം മേക്കപ്പ് അന്ന് ഇന്നത്തെ പോലെയൊന്നുമല്ല പലപ്പോഴും വില്ലന്മാർക്ക് താടി വേണം താടി വളരുന്നത് വരെയൊന്നും അവർ കാത്തിരിക്കില്ല പകരം അതിനും മേക്കപ്പ് ഇടും മുഖത്തൊരു ഗം തേച്ച് പാത്രത്തിൽ കുനുകുന അരിഞ്ഞിട്ട മുടികൾ മേക്കപ്പ് മാൻ ബ്രഷ് മുക്കി കുത്തിപ്പിടിപ്പിക്കും അപ്പോഴേക്കും പുകച്ചിലൊക്കെ തുടങ്ങും നീറ്റലും ചൊറിച്ചിലും ഒന്നും വിട്ടുമാറില്ല ചില ദിവസങ്ങളിൽ എത്രയൊക്കെ മേക്കപ്പ് ചെയ്ത് നിന്നാലും അന്നത്തെ ദിവസം ഷൂട്ട് ഉണ്ടായിരിക്കില്ല അങ്ങനെ മൂന്ന് നാല് ദിവസം വരെ ഇങ്ങനെ കാത്തു നിൽക്കേണ്ടി വന്നിട്ടുണ്ടെന്നും ലാലു അലക്സ് തുറന്നു പറയുകയാണ് ദേഷ്യം വന്നാലും അത് പുറത്തു കാണിക്കാൻ പറ്റാത്ത സാഹചര്യമായിരുന്നു ചാൻസ് പോവില്ലേ തിരിച്ചു മുറിയിൽ എത്തിക്കഴിഞ്ഞാൽ ചുവരിൽ ആഞ്ഞടിച്ച് ദേഷ്യം തീർക്കും സിനിമ ഉപേക്ഷിച്ച് മടക്കമെന്ന് തോന്നിയ സാഹചര്യങ്ങൾ സാഹചര്യങ്ങളുണ്ടായിരുന്നതായും അദ്ദേഹം തുറന്നു പറയുന്നുണ്ട് പക്ഷെ അന്ന് പിണങ്ങി പോരാത്തത് നന്നായി എന്ന് ഇപ്പോൾ തോന്നുന്നു എന്നും ലാലു അലക്സ് തുറന്നു പറയുന്നു